അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സേന രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം പിൻവാങ്ങിയപ്പോൾ മുതൽ ഉയർന്ന ചോദ്യം ഇതാണ്. എന്തിനാണ് അമേരിക്ക ഇത്ര വേഗം പിന്മാറിയത്? അമേരിക്കയിൽ ചെന്ന് ആക്രമണം നടത്തിയ ഭീകരന്മാരുടെ വേരിറക്കാൻ അഫ്ഗാനിൽ വന്ന അമേരിക്ക അത് കൃത്യമായി ചെയ്തു. പക്ഷേ അതിന് വേരോട്ടമുണ്ടാക്കി കൊടുത്ത താലിബാനെ വേരോടെ പിഴുത് കളയാതെയാണ് അമേരിക്ക മടങ്ങിയിരിക്കുന്നത്. അതെന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ വരുന്നുണ്ട്. അതിനിർണായകമായ മറ്റൊരു ദൗത്യത്തിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക. ലക്ഷ്യം ഇത്രമാത്രം, ഇസ്രായേലിനൊപ്പം കൈകോർത്തുകൊണ്ട് മറ്റൊരു മിഡിൽ ഈസ്റ്റിലെ ശക്തിയായി ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന് കനത്ത പ്രഹരം നൽകുക എന്നുള്ളത്. ഇബ്രാഹിം റൈസി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ മിഡിൽ ഈസ്റ്റിൽ പിടിമുറുക മാത്രമല്ല ചെയ്യുന്നത്, ശത്രു രാജ്യമായ ഇസ്രായേലിനെയും എതിര് അമേരിക്കയുമായി വരെ നീർക്കുനീർ പോരിന് പലപ്പോഴായി ഇറാൻ പല നിലപാടുകളിലൂടെ രംഗത്തിറങ്ങിയത് ഏവരും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക നിലവിലുള്ള സേനയെ പിൻവലിച്ചുകൊണ്ട് അവരെ കൂടുതൽ കരുത്തരാക്കിക്കൊണ്ട് ഇറാനെ നേരിടാൻ അടിയന്തര സാഹചര്യമുണ്ടായാൽ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം കൈകോർത്ത് രംഗത്തിറങ്ങാൻ തന്നെയാണ് അമേരിക്കയുടെ പുതിയ പടപ്പുറപ്പാട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതും മൊസാദുമായി മറ്റ് ചില നേതാക്കന്മാർ നടത്തിയ നിർണായകമായ ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം റൈസിയുടെ ഒരു അപ്രമാദിത്വം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. അവർ കൂടുതൽ കരുത്ത് കൂട്ടുകയാണ്. ആ ഒരു സൈനിക ശക്തി അവരുടെ ആണവ നിലയം അടക്കമുള്ള ചോദ്യങ്ങൾക്ക് അതിശക്തമായ മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു വമ്പൻ ശക്തിയായി ഇറാനും മാറും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും ഇറാന്റെ ബദ്ധവൈരിയായ ഇസ്രായേലിന്റെ നിർണായകമായ പടപ്പുറപ്പാടിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കയും സേനാ വിഭാഗങ്ങളെ ഇപ്പോൾ തൽക്കാലം താലിബാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പിന്മാറ്റം നടത്തിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതേസമയം തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നതിനൊപ്പം തന്നെ അടിയന്തരമായി താലിബാനിൽ വിഷയങ്ങൾ കൈവിട്ടു പോയാൽ, അഫ്ഗാനിൽ സ്ഥിതി നിയന്ത്രണാതീതമായാൽ അവിടെ എത്രയും പെട്ടെന്ന് വ്യോമാക്രമണം അടക്കം നടത്താൻ സജ്ജമാണ് അമേരിക്കൻ സേന എന്നൊരു മറ്റൊരു സത്യം കൂടിയുണ്ട്. അങ്ങനെ ഒരേ സമയം അഫ്ഗാനിൽ ഇരുന്നു കൊണ്ട് താലിബാന് പണികൊടുക്കാനും ഇറാന്റെ നീക്കങ്ങളെ ചെറുക്കാനും അമേരിക്ക ഇസ്രായേലിനൊപ്പം കൈകോർക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.